ദൈവം സകലതും സൃഷ്ടിച്ചു ആദ്യ മനുഷ്യനായ ആദാം അവൻ്റെ ഭാര്യയായ ഹവയുടെ കൂടെ ഏതൻ തോട്ടത്തിൽ ആക്കി അവർ പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകി എന്നാൽ ഒരു തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹവയോട് പാമ്പ് ചോദിച്ചു ഒരു ഫലം ഒഴികെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും ഞങ്ങൾക്ക് കഴിക്കാം എന്ന് ഹവ്വ ഉത്തരം പറഞ്ഞു അത് ഭക്ഷിക്കുകയോ തൊടുകയോ ചെയ്താൽ ഞങ്ങൾ മരിക്കും എന്നാൽ പാമ്പ് പറഞ്ഞു ആ ഫലം കഴിച്ചാൽ നിങ്ങൾ മരിക്കയില്ല നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും ഹൗവ ഫലം തിന്നുവാൻ ആഗ്രഹിച്ചു പാമ്പിൻ്റെ വാക്കുകേട്ട് ഫലം തിന്നു ഹൗവ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ശേഷം ആദാമിനും ഫലം കൊടുത്തു അയാളും തിന്നു ആദാമിന് പറയാമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയില്ലെന്ന് ആദാം ഹൗവ പാപം ചെയ്തതിനു ശേഷം തങ്ങൾ നഗ്നരെന്ന് അവർ അറിഞ്ഞു അതുകൊണ്ട് അവർ അത്തിയിലെ കുട്ടിത്തുന്നി അരയാട ഉണ്ടാക്കി നഗ്നത മറച്ചു ദൈവം കാണാതിരിക്കുവാൻ അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ വന്നു ആദാം ഹവയോട് ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് അറിയാമായിരുന്നു ആദാം ഹൗവയുടെ മേൽ കുറ്റം ചുമത്തി ഹൗവ പാമ്പിൻ്റെ മേൽ കുറ്റം ചുമത്തി ദൈവം പാമ്പിനെ ശപിച്ചു ദൈവം ഹൗവയോട് വേദനയോടെ നീ മക്കളെ പ്രസവിക്കൂ ദൈവം ആദാമിനെയും ഹൗവയേയും മനോഹരമായ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പാപം മുഖാന്തരം ജീവൻ നൽകുന്ന ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ജോലിയുള്ള വാളിനാൽ ദൈവം തോട്ടത്തെ സംരക്ഷിച്ചു ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു തുടർന്ന് ഈ സമയത്ത് ആദാമും ഹവ്വയും ഒരു കുടുംബമായി തീർന്നു അവരുടെ ആദ്യ മകൻ കയ്യീൻ കൃഷിക്കാരനും രണ്ടാമത്തെ മകൻ ഹാബേൽ ആട്ടിടയനുമായിരുന്നു ഒരു ദിവസം കയ്യീൻ ദൈവത്തിന് ദാനമായി പച്ചക്കറികൾ കൊണ്ടുവന്നു എന്നാൽ ഹാബേൽ ഒരു നല്ല ആടിനെ കൊണ്ടുവന്നു ദൈവം ഹാബേലിൻ്റെ ദാനത്തെ സ്വീകരിച്ചു കയ്യിൻ്റെ ദാനത്തെ ദൈവം സ്വീകരിച്ചില്ല കയ്യീൻ കോപിച്ചു ദൈവം പറഞ്ഞു നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുമില്ലായിരുന്നോ കയ്യൻ്റെ കോപം അവനെ വിട്ടുമാറിയില്ല കുറച്ച് നാളുകൾക്ക് ശേഷം വയലിൽ വച്ച് ഹാബേലിനെ കയ്യൻ അടിച്ചു കൊന്നു ദൈവം കയ്യോട് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ കയ്യൻ കള്ളം പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനോ തുടർന്ന് ദൈവം കയ്യിൻ്റെ കൃഷി ചെയ്യുവാനുള്ള കഴിവ് എടുത്തു കളഞ്ഞു കയ്യീൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു തുടർന്ന് കയ്യീൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി ആദാമിൻ്റെയും ഹൗവയുടെയും മകളെ വിവാഹം കഴിച്ച് ഒരു കുടുംബമായി തീർന്നു വേഗത്തിൽ തന്നെ കയ്യിൻ്റെ മകളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും താൻ കണ്ടുപിടിച്ചതായ പട്ടണത്തിൽ നിറഞ്ഞു അതേ കാലയളവിൽ തന്നെ ആദാമിൻ്റെയും ഹൗവയുടെയും കുടുംബം അഭിവൃദ്ധി പ്രാപിച്ചു ഇന്ന് ജീവിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ കാലം അന്നുള്ള ആളുകൾ ജീവിച്ചിരുന്നു ക്ഷേത്ത് ജനിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു ഹാബേലിന് പകരമായി എനിക്ക് ക്ഷേത്തിനെ നൽകി ഷേത്ത് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷം ജീവിച്ചു തൻ്റെ തലമുറയെ കണ്ടു ആ കാലത്ത് ജനം ഓരോ തലമുറ വരുമ്പോഴും അനീതിയിൽ നിറഞ്ഞു അവസാനം ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു ഭൂമിയിലുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കുവാൻ തീരുമാനിച്ച മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു എന്നാൽ ഒരു മനുഷ്യനിൽ പ്രസാദം ദൈവത്തിനുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് നോഹ എന്നായിരുന്നു ക്ഷേത്തിൻ്റെ വംശത്തിലായിരുന്നു നോഹ നോഹ നീതിമാനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നവനുമായിരുന്നു നോഹ തൻ്റെ മക്കളെ ദൈവത്തെ അനുസരിപ്പാൻ പഠിപ്പിച്ചു നോഹയെ അവിശ്വസനീയവും പ്രത്യേകവുമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു